ഹായ്, ഞാൻ ഫാസില. ഫാസിലാസ് ഗ്രീൻ വീഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ മരമുല്ലയാണ്. മരമുല്ല പേര് പോലെ തന്നെ ഒരു മരം പോലെ കുറച്ച് ഉയരത്തിൽ വളരും. ചട്ടിയിലൊന്നും വെച്ചാൽ അതങ്ങനെ ഫ്ലവർ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ തൊടിയിലൊരു മരമുല്ല വെച്ചിട്ട് ഏകദേശം ഒരു 15 വർഷമായി. അതിപ്പോൾ നന്നായി പൂത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ പൂക്കളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് വെള്ളപ്പൂവായതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലാണത് വിരിയാറുള്ളത്. നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആണ് ഈ മരം വെച്ചിട്ടുള്ളത്, ഈ തൈ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായി വളർന്ന അത്യാവശ്യം ഒരു മരം പോലെ ആയിട്ടുണ്ട്. ഒരു കാട്ടു സസ്യമാണിത്. ഉഷ്ണമേഖലാ പ്രദേശത്താണത് കൂടുതലായി കാണപ്പെടുന്നത്. ഇതിപ്പോൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ചില വീടുകളിലുണ്ട് ഈ ചെടി, ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇത് നല്ല മണമുള്ളൊരു ചെടിയായതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഇത് നട്ടു വളർത്താൻ വളരെ അനുയോജ്യമായ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവർ. അതിന് വെളുത്ത 5 ഇതളുകളായിരിക്കും. നടുവിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഡാർക്ക് പച്ച കളറിൽ കണ്ടോ, അതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ്. നല്ല തണൽ തരുന്ന ഒരു വൃക്ഷം പോലെ നിൽക്കുന്നത് കേട്ടോ. ഇലകളൊന്നും അങ്ങനെ കൊഴിഞ്ഞ് ചാടില്ല. നല്ല തിക്കായിട്ട് ഇലകൾ വളരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് ഞാൻ തൈകൾ വളരെ അപൂർവമാണ് ഇതിൻ്റെ തൈകൾ കാണാറുള്ളൂ. അതിൻ്റെ ചോട്ടിൽ തെച്ചി പോലെയൊക്കെ ഒരു ചെറിയ കുരു ഇതിൽ കാണാറുണ്ട്. തെച്ചി പൂത്താൽ അവിടെ ഒരു അതിൻ്റെ ഒരു ഫ്രൂട്ട് കാണില്ല. അതേപോലെ ഒരു ചെറിയ അത് അപൂർവേ കിട്ടാറുള്ളൂ എനിക്കിതിൻ്റെ വിത്തുകൾ. അങ്ങനെ ഒരു 3-4 തൈകളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ട്. പിന്നെ കമ്പ്, കമ്പ് ഞാൻ വളരെ പ്രയാസപ്പെട്ട ഒരു കമ്പ് എനിക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ലെയറിങ് വഴിയൊക്കെയാണ് ഇതിൻ്റെ കമ്പ് നമ്മൾ വേര് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയ മരം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ തൈ നമുക്ക് പിടിച്ച് കിട്ടിയാൽ കെയറിങ് ഒന്നും വേണ്ട അധികം. കാരണം വെള്ളം വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് തൊടിയിൽ മണ്ണിലാണ് ഞാൻ, അതായത് ചട്ടിയിലല്ല വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തൈ വെച്ചിട്ട് ഏകദേശം 15 വർഷത്തോളമായി. അതിൻ്റെ ഇടയിൽ ഞാൻ ഏകദേശം ഒരു 6 വർഷത്തോളം ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, വീട് അടച്ചിട്ട് പോയിരുന്നു. എന്നിട്ടും എൻ്റെ ഈ ചെടിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് മരമുല്ല. ഇപ്പോൾ അത് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഈ മരമുല്ലത്തെ എനിക്കെൻ്റെ ഉമ്മമ്മ തന്നതാണ്. ഉമ്മമ്മ എനിക്കും അതുപോലെ എൻ്റെ വീട്ടിലും അതുപോലെ മറ്റനിയത്തിമാരുടെ വീട്ടിലൊക്കെ ഇതേപോലെ തൈ കൊടുത്ത് അവിടെയൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോൾ മരമുല്ല. മരമുല്ല സീസണായിട്ട് ആണ് ഇത് പൂക്കുന്നത്. എപ്പോഴൊന്നും ഇതിൽ പൂക്കളുണ്ടാവില്ല. പിന്നെ പുതുമഴ പെയ്യുമ്പോൾ, മഴ പെയ്ത പിന്നെ ഒരാഴ്ചയുടെ ഈ മരം പൂക്കും. പിന്നെ ഒരു 2 ആഴ്ച നിറയെ പൂക്കളായിരിക്കും. അതിൻ്റെ ചുവട്ടിലാണെങ്കിൽ നിറയെ ഇതളുകളും ഉണ്ടാവും. നല്ല സ്മെല്ലുമാണ് രാത്രി കാലങ്ങളിൽ. വെളുത്ത കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഈ മരമുല്ലയുടെ പൂക്കൾ.
താഴെ കാണുന്നതൊക്കെ പൂക്കൾ കൊഴിഞ്ഞു വീണതാണ്. നിറയെ വെള്ള കളറിൽ ഡോട്ട്സുകൾ പോലെ കാണുന്നില്ല, അതൊക്കെ പൂക്കൾ കൊഴിഞ്ഞു വീണതാണ്. മരത്തിന് ചുവട്ടിൽ നിറയെ ആ സമയത്ത് പൂക്കളുണ്ടാവും. ഇതളുകളായിട്ടാണ് അത് പൊഴിഞ്ഞു വീഴുക. പൂക്കളായിട്ട് വീഴാറില്ല, ഓരോ ഇതളുകളായിട്ടാണ് താഴെ വീണ് കിടക്കുക. അപ്പോൾ താഴെ അതുപോലെ മുകളിലും ഒരേപോലെ വെള്ള കളറിലായിരിക്കും ഈ ചെടിയുടെ അവസ്ഥ. ഇപ്പോൾ ഇതൊരു ബേബി പ്ലാന്റ് ആണ് മരമുല്ലയുടെ. വിത്ത് വീണ് മുളച്ചതാണത്. ഇത് ഞാൻ കമ്പ് കുത്തി വേര് പിടിപ്പിച്ചതാണ് ഒരു കവറിൽ.